السلام عليكم ورحمة الله وبركاته. ഷിഹാബ് ചോട്ടൂർ, ഷിഹാബ് ചോട്ടൂറിൻ്റെ കുറിച്ച് പലരും ചോദ്യങ്ങൾ. കാരണം ഷിഹാബ് ചോട്ടൂർ എവിടെ എത്തി, എന്തായി, എന്ത് സംഭവിക്കുന്നു, പാകിസ്ഥാനിൽ പ്രവേശിച്ചോ ഇല്ലേ എന്ന രീതിയിൽ പല ചോദ്യങ്ങളും വരുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇത്രയ്ക്കും വ്യാപകമായി നിലനിൽക്കുന്ന ഇതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ബാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ ഒരു ബാധ്യത. പിന്നെ ആരും അറിയാതെ ഒരു ഇങ്ങനൊരു യാത്ര പോവുകയാണെങ്കിൽ പിന്നെ അത് അതിൻ്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിച്ചതുകൊണ്ട്, കാരണം എല്ലാവരും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഉമ്മമാരുണ്ട്, അതുപോലെ എതിർക്കുന്നവരുണ്ട്. അപ്പോൾ രണ്ട് വിഭാഗത്തിനും അതിൻ്റെ ഒരു അപ്ഡേറ്റ് എത്തിക്കൽ അതൊരു ബാധ്യത തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ ഷിഹാബ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ തന്നെ അദ്ദേഹം ഇടുന്ന വീഡിയോകൾക്കെതിരെ കമൻറ്റുകൾ വരുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ വേണ്ട, പാകിസ്ഥാനിൽ എത്തിയതിൻ്റെ ശേഷം മതി എന്ന രീതിയിൽ കമൻറ്റുകൾ വരുന്നുണ്ട്. പല രീതിയിൽ വിമർശനങ്ങളും എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം, ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഇപ്പോൾ എവിടെയാണ് എന്ന രീതിയിൽ പല ചോദ്യങ്ങളും. തീർച്ചയായും ചോദ്യകർത്താക്കൾ ചോദിക്കേണ്ടത് ആവേശം കൊണ്ടാണ്, കാരണം അന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു വിവരണം കിട്ടാതിരിക്കുമ്പോൾ അതുകൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ട്. ഇപ്പം അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പല ചാനലുകൾ, ഹിന്ദി ചാനൽ, പല ചാനലുകൾ, കർണാടകയും കേരളത്തിലെല്ലാം ചാനലുകളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വീഡിയോസുകൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും മൊത്തത്തിൽ ഷിഹാബിനെ മനസ്സിലാക്കി. അപ്പോൾ ഷിഹാബിനെ കുറിച്ച് അറിയണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ദുഃഖവാർത്ത എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, ഷിഹാബിൻ്റെ ആ വിസ അത് ശരിയാകുമോ ഇല്ലേ എന്ന ഒരു രീതിയിൽ വല്ലാത്ത ഒരു സങ്കടമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ അവസ്ഥ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കും അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും വീഡിയോയിൽ വരാത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലുണ്ട്, അദ്ദേഹം ആ ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ സ്ഥിതിഗതികൾ വിവരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ചോദ്യകർത്താക്കളോട് പറയാനുള്ളത്, തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ച് ശരിയായ വിവരണം കിട്ടിയാലല്ലാതൊന്നും പറയാൻ പറ്റൂലല്ലോ. പിന്നെ ജിബ്രീൽ വന്ന് വഹിയിറക്കുമൊന്നും ഇല്ലല്ലോ, അദ്ദേഹം പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇൻഷാല്ലാ സന്തോഷത്താക്കട്ടെ എന്ന് പറയാമെന്നല്ലാതെ ദുഃഖവാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സന്തോഷത്തിലാക്കട്ടെ, റാഹത്തിലാക്കട്ടെ, അദ്ദേഹത്തിൻ്റെ നീയത്ത് പോലെ പല രീതിയിലും അദ്ദേഹത്തിന് പോകാൻ പറ്റും, പല വഴിയുമുണ്ട്. പിന്നെ നടന്ന് തന്നെ പോകണമെന്നാണ് ഇപ്പോൾ സൈക്കിൾ യാത്ര ചെയ്യുന്ന, ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോവാൻ പറ്റില്ലെങ്കിൽ, എനിക്ക് ബുദ്ധിമുട്ടായാൽ, ഏതെങ്കിലും ഒരു പാകിസ്ഥാനം എന്നെ തടയപ്പെട്ടാൽ നേരെ ഞാൻ വിമാനത്തിലൂടെ ഇത് ഫ്ലൈറ്റിലൂടെ സഞ്ചരിക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊരു പിന്നെ അത്തരത്തിലുള്ള വാശിയോടുകൂടി മുന്നോട്ട് പോയാലും അതൊരു പ്രശ്നം തന്നെയാണ്. ഏതാവട്ടെ, അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.